കൊറോണയ്ക്ക് തകർക്കാനാവില്ല ജയകൃഷ്ണന്റെ അതിജീവനത്തിന്റെ കരുത്തിനെ. കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധി ക്ഷേത്രം വാദ്യകലാകാരനായ ജയകൃഷ്ണന്റെ ഉപജീവനം വഴിമുട്ടിച്ചപ്പോൾ വാദ്യോപകരണങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കി വിപണി കണ്ടെത്തുകയാണ് ഈ അതുല്യ കലാകാരൻ. അതിനുമീതെ തോണി എന്നതാണ് നമ്മൾ മലയാളികളുടെ ഒരു ലൈൻ. അത് ഒന്നുകൂടി ശരിവയ്ക്കുന്നത് തന്നെയാണ് ജയകൃഷ്ണന്റെ ഈ വിജയഗാഥ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വിളയാങ്കോട് ചിറ്റന്നൂരിലെ ജയകൃഷ്ണൻ ഒരു ക്ഷേത്രവാദ്യ കലാകാരനാണ്. ക്ഷേത്രവാദ്യ ഉപകരണങ്ങളായ ചെണ്ട, തിമില, ഇടയ്ക്ക തുടങ്ങിയവയുടെ നിർമ്മാണവും പഴയവ കേടുപാടുകൾ തീർത്ത് നന്നാക്കി കൊടുക്കലും കൂടിയായിരുന്നു കൊറോണ പ്രതിസന്ധി തീർക്കുന്നതിന് മുൻപ് വരെ ഇദ്ദേഹത്തിന്റെ തൊഴിൽ. എന്നാൽ കൊറോണയെ തുടർന്ന് തൊഴിലില്ലാതായതോടെ അതിജീവനത്തിന്റെ പുതിയ വഴികൾ തേടുകയായിരുന്നു ജയകൃഷ്ണൻ. തനിക്കറിയാവുന്ന തൊഴിൽ അല്പം കൂടി ക്രിയേറ്റീവായി ഉപയോഗിക്കുകയായിരുന്നു ഇദ്ദേഹം. വാദ്യോപകരണങ്ങളുടെ കുഞ്ഞൻ പതിപ്പുകൾ ഉണ്ടാക്കി വിപണി കണ്ടെത്തിയാൽ എന്താ എന്ന ആശയമാണ് ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുന്നത്. ആദ്യമായി ഇടക്കിയുടെ കുഞ്ഞൻ പതിപ്പായിരുന്നു നിർമ്മിച്ചത്. വിശേഷ അവസരങ്ങളിലും വ്യക്തികൾക്കും മറ്റും ഉപഹാരമായി നൽകാൻ പറ്റുന്നതും വാഹനങ്ങളിലും പൂജാമുറികളിലും തൂക്കിയിടാൻ പറ്റുന്നതുമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഞാൻ 24 വർഷത്തോളമായി ക്ഷേത്രവാദ്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രവാദ്യോപകരണങ്ങളായ ചെണ്ട, തിമില, ഇടക്ക മുതലായ എല്ലാ വാദ്യോപകരണങ്ങളും സ്വന്തമായി നിർമ്മിച്ച് നൽകാറുണ്ട്. അതുപോലെ അതിൻ്റെ റിപ്പയറുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് കോവിഡ് നമ്മുടെ ഉപജീവന മാർഗം എല്ലാം തകർത്തത്. അതിനോടനുബന്ധിച്ച് 2 വർഷമായി നമുക്ക് തൊഴിലില്ലാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ വാദ്യോപകരണ നിർമ്മാണവും സ്തംഭിച്ചു പോയ അവസ്ഥയാണ്. ആ സമയത്താണ് എന്തുകൊണ്ട് നമ്മുടെ ഇടക്കയുടെയും ചെണ്ടയുടെയും മറ്റും മിനിയേച്ചറുകൾ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ ചെലവഴിച്ചുകൂടാ എന്നുള്ള ചിന്ത വന്നതും അതിനോടനുബന്ധിച്ച് അത് ട്രൈ ചെയ്ത് നോക്കിയതും. അപ്പോൾ ഇടയ്ക്കാണ് വാദ്യോപകരണങ്ങൾ ഏറ്റവും കാണാൻ സൗന്ദര്യമുള്ളത് എന്നുകൊണ്ട് തന്നെ ഇടക്ക ആദ്യം തന്നെ നിർമ്മിച്ചു. അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. സംഭവം ഒരു കുഞ്ഞനാണെങ്കിലും വലിയ ഇടയ്ക്ക ഉണ്ടാക്കുന്നതിലും ശ്രമകരമായ തൊഴിലാണിത്. ഇതിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളും വലിയ ഇടയ്ക്ക് ഉപയോഗിക്കുന്നവ തന്നെയാണ്. ഇതിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളും വലിയ ഇടക്കിക്ക് ഉപയോഗിക്കുന്നവ തന്നെയാണ്. എന്നാൽ അളവിത്തിരി ചെറുതാക്കി എന്ന് മാത്രം. ഭാര്യ അശ്വതിയും മക്കളായ സർവേഷ് കൃഷ്ണയും അപൂർവ കൃഷ്ണയും പൂർണ്ണ പിന്തുണയുമായി ജയകൃഷ്ണന്റെ ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.